നമുക്ക് ഇതിൽ സിപിഐഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉടൻ തന്നെ വേണം. നമുക്കപ്പം അഡ്വക്കേറ്റ് അസഫ് അലി ചേരുകയാണ്. അഡ്വക്കേറ്റ് അസഫ് അലി, അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും വിടുതൽ ഹർജിയുമായി പോയെങ്കിലും സിബിഐ കോടതി ആ ഹർജി തള്ളുകയാണ്. എന്താണ് അങ്ങയുടെ ആദ്യ പ്രതികരണം? അരിയിൽ ഷുക്കൂർ വധം എന്ന് പറയുന്നത് മലബാറിൽ നടന്ന ഒരു വലിയ ഭീകരാക്രമണമായിരുന്നു. ഒരു നിരപരാധിയായ നിരായുധനായ ചെറുപ്പക്കാരനെ പാഡി ഫീൽഡിൽ കൊണ്ടുപോയി മൊബൈൽ വിളിക്കുന്നു, അജ്ഞാതമായ നേതൃത്വത്തോട് ഫോൺ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. അവിടുന്ന് യേസ് കിട്ടിയപ്പോഴാണ് താലിബാൻ മോഡലിൽ ഈ ചെറുപ്പക്കാരനെ വെട്ടിക്കുന്നത്. അതിന് കൂടാതെ തന്നെ വളരെ വലുതാണ്. അങ്ങനത്തെ ഒരു കേസ് നമ്മുടെ മാധ്യമങ്ങൾ അതിനെ രാഷ്ട്രീയ കൊലപാതകമല്ല, ഇത് ജമ്മു കാശ്മീരിലോ മറ്റോ നടന്നിട്ടുണ്ട്, ഇത് ടെററിസ്റ്റ് ആക്ടാണ്. ആ കൊലപാതകത്തിന്റെ വേരുകൾ, ഗൂഢാലോചനയുടെ ആടുവേരുകൾ പാർട്ടിയിലേക്ക് എത്തുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിയത്. അത് കോടതിയുടെ വളരെ പെർഫെക്റ്റായ ഒരു വിധിയാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് അസഫ് അലി, ഞാൻ നേരത്തെ നമ്മുടെ ശ്യാം ദേവരാജ് റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, കഴിഞ്ഞ വർഷം ബി ആർ എം ഷഫീറിന്റെ ഒരു പ്രസംഗം വന്നപ്പോൾ അതിൽ സി ബി ഐ ഡയറക്ടർക്ക് കത്തയക്കുന്ന പി ജയരാജനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ 2012 നടന്ന സംഭവം, 2.5 മണിക്കൂറോളം വിചാരണ നടത്തിയാണ് ആ ചെറുപ്പക്കാരനെ കൊന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമ്പോൾ തങ്ങളതിൽ ഉൾപ്പെട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നമ്മൾ ഈ കേസിന്റെ വഴിയിൽ കണ്ടതല്ലേ? ഈ ഗൂഢാലോചനയുടെ വ്യക്തമായ ആ സീൻ അന്ന് ഇവരെ ജാമ്യം ഒപ്പോസ് ചെയ്തുകൊണ്ട് ഞാൻ സി ജി പി ആയിരിക്കുമ്പോഴാണ് ആ ജാമ്യത്തെ പരിഗണനയ്ക്ക് വന്നത്. ഈ ചെറുപ്പക്കാരന്റെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ കൂടി അയച്ചു കൊടുക്കുന്നു അജ്ഞാതമായ ഒരു കേന്ദ്രത്തിൽ. അവിടുന്ന് ഏത് കിട്ടിയപ്പോഴാണ് ഈ ചെറുപ്പക്കാരനെ താലിബാൻ മോഡലിൽ വെട്ടിക്കൊന്നത്. മാത്രമല്ല, അതിവിടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തപ്പോൾ ഗവൺമെന്റ് അതിശക്തമായി അതിന് എതിർക്കുകയാണ്. എന്തിനാണ് എതിർക്കേണ്ട ആവശ്യം? ഗവൺമെന്റ് സി പി എം അതിശക്തമായി എതിർക്കുകയാണ്. സി പി എം അതിൽ പങ്കില്ലെങ്കിൽ ആരന്വേഷിച്ചാൽ എന്താണ്? അവർ ഭയപ്പെടേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഇത്ര ഭീകരമായ ഒരു കൊലപാതകം ഒരു കില്ലർ ഗ്യാങ് മാത്രം ചെയ്യുന്നതല്ല, അതിന്റെ പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ടായിരുന്നു. എന്റെ ഏറ്റവും സി ബി ഐ അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയപ്പോൾ തന്നെ ബോധ്യപ്പെട്ടതാണ്. അപ്പൊ നേതാക്കന്മാരുടെ പിൻബലമില്ലാതെ, അവരുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ, അവരുടെ ഗൂഢാലോചന ഇല്ലാതെ ആ കൊലപാതകം ഒരിക്കലും സാധ്യമല്ല. ഈ വധത്തിലെ അരിയിൽ ഷുക്കൂറിനെ, അതായത് ഈ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ ആക്രമിച്ചതിന്റെ വൈകാരിക പ്രതിഫലനമായിട്ടാണ് അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു രാഷ്ട്രീയ വിശദീകരണമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്കാലയളവിൽ മുതലേ സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വധശ്രമത്തിന് തെളിവില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഷുക്കൂറിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ആ ഒരു ഉത്തരം പറയും? ആ പ്രതിരോധം ഇപ്പോഴും അവിടെ നിൽക്കുകയല്ലേ? ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടിക്ക് കരകയറാൻ കഴിയില്ലല്ലോ ഇപ്പോൾ ഈ വിടുതൽ ഹർജി കൂടി തള്ളുമ്പോൾ. ഒന്നുമില്ല. ആ നടന്ന സംഭവം എന്താണെന്ന് ഞാൻ റീകളക്ട് ചെയ്യാം. ജില്ലാ സെക്രട്ടറി സഞ്ചരിച്ച കാറിന്റെ ആരോ കല്ലെറിഞ്ഞു. ഈ ഷുക്കൂറും സുഹൃത്തുക്കളും ക്രിക്കറ്റ് കളിച്ച് അവരുടെ പിന്നാലെ ഒരു ഗ്യാങ് പിന്തുടർന്നപ്പോൾ ഒരു വീട്ടിൽ കയറി അഭയം നേടി. ആ വീട്ടുകാരോട് പറയുന്നു, ഈ പയ്യനെ പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ വീടിന് തീ വെക്കും. അവര് നിസ്സഹായരായി ഈ പയ്യന്മാരെ പുറത്തു വിട്ടു. അപ്പോഴാണ് ഫോട്ടോ എടുക്കുന്നത്. ഇതൊക്കെ ശേഷിയിലുള്ളതാണ്. ഫോട്ടോ എടുത്ത് അജ്ഞാതമായ ഒരു കേന്ദ്രത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ ഏറ്റുമുട്ടലാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ വിദ്വാൻ, ഈ ചെറിയ പയ്യനാണോ ഈ വലിയ നേതാക്കന്മാരെ കൊല്ലാൻ കൂടാമെന്നല്ല കല്ലെറിയുന്നത്? ഒരു കല്ലെറിഞ്ഞു, ജില്ലാ സെക്രട്ടറിയുടെ കാറിന് കല്ലെറിഞ്ഞ ആരോപണമാണ്. അതിനാണ് ഈ ചെറുപ്പക്കാരനെ വെട്ടിക്കുന്നത്, താലിബാൻ മോഡലിൽ വെട്ടിക്കുന്നത്. അത് ഹില്ലർ ഗ്യാങ്ങിന് മാത്രം സാധിക്കുന്നതല്ല. ആ കോൺസ്പിറസി ആ കേസ്ജേരി വായിച്ചാൽ വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടുന്നതാണ്. കാരണം ഈ ചെറുപ്പക്കാരന്റെ ഫോട്ടോ കൊടുത്ത് അയച്ചു കൊടുക്കുന്നു. അവിടുന്ന് ഏത് കിട്ടിയപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇത് ജമ്മു കാശ്മീരിലെല്ലാം നടക്കുന്ന ടെററിസ്റ്റ് ആക്രമണത്തിന് സമാനമാണ്. വ്യക്തമാണ് അഡ്വക്കേറ്റ് അസഫ് അലി, തീർച്ചയായും അങ്ങ് ആ കാര്യങ്ങളും കാലയളവിലെല്ലാം അങ്ങേക്ക് നേരിട്ട് അതിന്റെ വഴികളും എല്ലാം ബോധ്യമുള്ള ആളെന്ന നിലയിൽ അങ്ങ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വളരെ നന്ദി പ്രതികരിച്ചതിനകത്ത്.